കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപക തുക തിരിച്ചു വാങ്ങുന്നതിനു വേണ്ടി അത് പിൻവലിക്കുന്നതിനു വേണ്ടി ഓരോ ദിവസവും ഇവിടെ എത്തുന്നവരുടെ എണ്ണം വലിയൊരു നമ്പറാണ്. ഇപ്പോൾ ഒരു 137 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ പ്രസിഡന്റ് ഭാസുരാംഗനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം, അതായത് പ്രായമായവരുണ്ട്, അമ്മമാരുണ്ട്, അസുഖബാധിതർ, ഇവരൊക്കെ ഇവിടെ വന്ന് പണം വാങ്ങുന്നതിന് വേണ്ടി ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ടു പേർ ഇപ്പോൾ എനിക്കൊപ്പം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഇവിടെ എന്തായിരുന്നു നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട്? കുട്ടിയുടെ, ഞാൻ സൗഭാഗ്യം എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് കാശ് നിക്ഷേപിച്ചിരുന്നത്. അങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലില്ല. ഇപ്പൊ അത് മാറ്റി ഇപ്പൊ അക്കൗണ്ടിലാക്കി തന്നിക്കുകയാണ്. പാസ്ബുക്കിലും അതിലും ആക്കി പ്രസിഡന്റ് ഇടപെട്ട് അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ്. 2 വർഷം വരെ കഴിഞ്ഞു. കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ 1.5 ലക്ഷം രൂപ ചോദിച്ച് കയറി ഇറങ്ങിയാണ് കുറെ നാളായിട്ട്. അത് എനിക്ക് ആകെ 5000 രൂപയാണ് തന്നിട്ടുള്ളത്. 7 ലക്ഷം രൂപ നിക്ഷേപിച്ചു, അതിൽ 5000 രൂപയാണ് തന്നതെന്ന് പറയുന്നു. അപ്പൊ ഈ സൗഭാഗ്യം എന്ന് പറയുന്ന അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ എന്താ, നിങ്ങൾ അറിയാതെയാണോ? ഇതില്ല, അത് അറിഞ്ഞില്ല. അന്ന് ഈ 2 വർഷം മുമ്പേ ഞാൻ കൊണ്ടിട്ടിരുന്നത്. കാലാവധി കഴിഞ്ഞിട്ട് തന്നില്ല. എന്ത് പറഞ്ഞാ അതില് നിക്ഷേപം? ഇരട്ടി സൗഭാഗ്യം എന്ന സ്കീം. സൗഭാഗ്യം എന്ന് പറയുന്നത് ഇവര് പറയണത് 5 ലക്ഷം ഇട്ടാ 7 വർഷം കൊണ്ട് 10 ലക്ഷം. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ്, അപ്പം ഇപ്പൊ ഇവര് പറയുന്നത് സൗഭാഗ്യം എന്ന് പറയുന്നത് ഇവര് ഈ ബാങ്കുകാര് തന്നെ അങ്ങനെ ഒരു ഉണ്ടാക്കിയതാണ്. അതിന് നിയമപരമായിട്ട് ഇതില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്റേതും അങ്ങനെ തന്നെയായിരുന്നു, സൗഭാഗ്യമായിരുന്നു. അപ്പൊ എന്റെ മോളുടെ പേരിലുള്ള പൈസയാണ്. അപ്പൊ മോക്കിപ്പം 15 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ 18 വയസ്സാവുമ്പോ അത് ഒരു 40 ലക്ഷം രൂപയായിട്ട് കിട്ടും. അപ്പൊ ഇവര് എന്റെ അടുത്ത് ബാങ്ക് ഇങ്ങനെ പ്രശ്നമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അവര് എന്റെ അടുത്ത് വന്ന് എനിക്കത് കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പൊ അവര് ആദ്യം തരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത് ക്ലോസ് ചെയ്യിപ്പിച്ചു. ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് 10 ലക്ഷം എനിക്ക് 6 മാസത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും 10 ലക്ഷം രൂപ എനിക്ക് പാസ്ബുക്കിലും ആക്കി തന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം അവർ എന്നെ വിളിച്ചു പറഞ്ഞു അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് ഞങ്ങൾ അത് ക്ലോസ് ചെയ്ത് ഒരു FD ആക്കി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് വന്ന് വാങ്ങണമെന്ന്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു പറഞ്ഞു അത് ഇവിടെ വന്ന ആൾക്കാർ പ്രശ്നമൊക്കെ ഉണ്ടാക്കി രാവിലെ ബഹളം ആയതുകൊണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിക്കാതെ ക്ലോസ് ചെയ്തതാണ്. പിന്നെ അത് മൈനർ അക്കൗണ്ട് ആയതുകൊണ്ട് കുട്ടിക്ക് 18 വയസ്സാവാതെ ഇത് അവരൊന്നും ചെയ്യില്ല. 18 വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം, സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സ് വരെ ഈ ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും ഇതിൽ ഇടാൻ പറ്റില്ല. എനിക്ക് എന്റെ പേരിൽ കയ്യിലോ വേണ്ട, അവളുടെ പേരിൽ തന്നെ കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങ്, ഞാൻ അക്കൗണ്ട് നമ്പർ തരാം, അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ഇപ്പോഴത്തെ ബാങ്കിന്റെ അവസ്ഥയിൽ അത് പറ്റില്ല, കാരണം ഫണ്ടില്ല, അവർക്ക് അതിനുള്ള ഫണ്ടില്ല. അപ്പം അത് ഇവരിത് എന്റേത് മൈനർ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കെ അവരുടെ ഇതിൽ തന്നെ ഇത് പാസ്ബുക്കിൽ കിടന്ന 10 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് FD ആക്കി മാറ്റി. എന്നിട്ട് എന്റെ ഇന്ന് അടുത്ത ദിവസം എല്ലാം സൈൻ ചെയ്ത് വാങ്ങിയിട്ട്, കാരണം എനിക്കത് നിർബന്ധമായിട്ട് സൈൻ ചെയ്ത് വാങ്ങിയത്, ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്കത് ക്ലോസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞങ്ങൾ ക്ലോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. ഇത് ഇരട്ടിയാവുന്നതാണ്, അതുകൊണ്ട് അവരെനിക്ക് 10 വീതം 2, കാരണം ഇത് മാറ്റിയത് കൊണ്ട് അവർക്ക് അതിന് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് അത് ആ എമൗണ്ട് തന്നു. പക്ഷേ ഞാൻ ചോദിച്ചു അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് വ്യക്തമായിട്ടൊരു കാരണം പറയുന്നില്ല. തരാത്തതിനും അവർക്ക് വ്യക്തമായിട്ടൊരു കാരണമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് അങ്ങനെ മൈനർ അക്കൗണ്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങളത് എനിക്കൊരു വ്യക്തമായിട്ടൊരു കാരണം എഴുതി തരാൻ പറഞ്ഞു. കാരണം എഴുതി തന്നാൽ മതി നിങ്ങൾക്ക് ഒരു പ്രശ്നം. എത്ര കിട്ടാണ്ട്? 20 ലക്ഷം. ആ 20 ലക്ഷം. അപ്പോൾ കാരണം എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഈ ആഴ്ച സ്റ്റാഫില്ല, സ്റ്റാഫ് കുറവാണ്, അടുത്ത ആഴ്ച വരാൻ വേണ്ടി ഡിസംബർ തൊട്ട് ഞാൻ ഇവിടെ വരെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനൊരു കാരണം, വ്യക്തമായിട്ട് കാരണം അവർ പറയുന്നുമില്ല. എഴുതി തരാൻ പറഞ്ഞപ്പോൾ അത് എഴുതി തരാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ചേച്ചി, ഈ സൗഭാഗ്യ അക്കൗണ്ടില്ലേ, ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ വേറെ ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു? 800 പേരെ എല്ലാവരും കൊണ്ട് ഈ സൗഭാഗ്യ ഇതിലോട്ടാണ്, കാരണം അതിൽ 12% പലിശയുണ്ട്, ഇരട്ടിയാവും. പലിശ വേണമെങ്കിൽ എടുക്കാം, അതെല്ലാം സൗഭാഗ്യ ഇതായിട്ടാണ് ഇടുന്നത്. അത് കുറെ അവര് പാപ്പാക ബെഞ്ചിന്റെ ഇതിലാണ്, സർട്ടിഫിക്കറ്റ് ആണ് ഇവിടുന്ന് തരുന്നത്. അതായത് ഇല്ലാത്ത ഒരു അക്കൗണ്ട്, അതായത് ഒരു സ്കീം എന്ന് വേണമെങ്കിൽ പറയാല്ലേ, ഇല്ലാത്ത സ്കീം തുടങ്ങിയിട്ട് ബെഞ്ച് ആണ് വെച്ചേക്കുന്നത് സൗഭാഗ്യയുടെ. അവ എന്നിട്ട് ലാസ്റ്റ് എടുക്കാൻ വന്നവരെടുത്ത് പറഞ്ഞു അത് ഈ ബ്രാഞ്ചിലല്ല, നിങ്ങൾ പാപ്പാക ബെഞ്ചിൽ പോവാൻ. ഇവിടെ വരുമ്പോ പാപ്പാക പോകുമ്പോ പറയും അവിടെ പൈസ ഇല്ല, നിങ്ങൾ ഇവിടെ വരാം. അതായത് അപ്പൊ ഇങ്ങനെയുള്ള നിക്ഷേപകരുടെ
പക്ഷെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ പല രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാവണം. കാരണം ഇല്ലാത്ത ഒരു സ്കീമിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പറഞ്ഞു വയ്ക്കുന്ന ഒരു ആരോപണം. അങ്ങനെ ഇവരെ പോലെ നിരവധി പേരാണ് ഇവിടെ കയറി ഇറങ്ങുന്നത്. അതായത് ഞങ്ങൾ അധ്വാനിച്ച് നിക്ഷേപിച്ച പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ ബാങ്കിലേക്ക്, കണ്ടല സർവീസ് സഹകരണ ബാങ്കിലേക്ക് നിരവധി പേരെത്തുന്നത്. പക്ഷേ ഇതുവരെ അവർക്കൊന്നും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത.